ശാലിയേട്ടൻ ചോദിച്ചത് കേട്ടില്ലേ, നാളെ ഒരിക്കൽ സ്വന്തമായിട്ട് കടം നടത്തിക്കൊണ്ട് പോയേണ്ടി വന്ന ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേന്ന്. ദേ ഇതുപോലെ മൂന്നാല് തവണ പോയി കഴിയുമ്പോ ഇതൊക്കെ ഈസി ആയിട്ട് തോന്നും. അല്ലാതെ ഇങ്ങനെ മാറി നടക്കുന്നത് ശരിയല്ല ട്ടോ. മേക്കാട് പണിക്ക് നടക്കുന്ന ബംഗാളികൾ പോലും ക്യൂ നിന്ന് ഇതൊക്കെ ഫില്ല് ചെയ്ത് ക്യാഷ് ഇടുകയും നാട്ടിലേക്ക് അയക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അറിയാത്തത് ചോദിച്ചും പറഞ്ഞൊക്കെ ശീലിച്ചതാ അവര്. അതെ, പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇത് ഹരിയുടെ കയ്യിൽ കൊടുക്ക്. ബാങ്കിൽ ചെന്ന് ലോണിന്റെ കാര്യം നിരക്കി ക്യാഷ് കൊടുത്തിട്ട് വരാൻ പറ. ഞാൻ തന്നെ ബാങ്കിൽ പോയാലോ? നീ എന്താ ആലോചിക്കുന്നേ? അത് ഞാൻ തന്നെ ബാങ്കിൽ പൊക്കോളാം വലിയ ഏട്ടാ. നീയല്ലേ ഇതിനു മുമ്പേ പോകാൻ വയ്യ, ഞാനോ ഹരിയോ പോയാൽ മതി എന്ന് പറഞ്ഞത്. ഇപ്പോഴെന്താ പെട്ടെന്നൊരു മനമാറ്റം? വേറൊന്നുമല്ല, അങ്ങനെ തോന്നി, അത്രേ ഉള്ളൂ. പറ്റില്ല എന്നും പറഞ്ഞ് മുറിയിലേക്ക് പോയി തിരിച്ചു വന്നപ്പോഴേക്കും പോയില്ല എന്നുള്ള വാശി പോയോ? ഇതെന്ത് മറിവായ? അല്ല, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നെ? ഇങ്ങനെ മൂന്നാല് തവണ പോയി കഴിയുമ്പോ ശീലായിക്കോളും. ഇതന്നെയല്ലേ ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞത്. അപ്പൊ നീ എന്താ പറഞ്ഞ? എന്താ കാലത്തെ ഇത്ര സന്തോഷമുള്ള കാര്യം? ഞാനും കേക്കട്ടെ. വേറൊന്നുമില്ലടോ, ഞാൻ ഇവനോട് ബാങ്കിൽ നിന്ന് പോയി ലോണിന്റെ കാര്യം അന്വേഷിച്ച് പഴയ ലോണ് ക്ലോസ് ചെയ്യാനുള്ള ക്യാഷും അടച്ചിട്ട് വരാൻ പറഞ്ഞു. ഹേയ്, ബാങ്കിൽ മാത്രം ഞാൻ പോവില്ല, അത് വല്യേട്ടനും ഹരിയേട്ടനും കൂടെ പോയാ മതി എന്നും പറഞ്ഞ് മുറിയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് പറയാ. ബാങ്കിൽ ഞാൻ തന്നെ പൊയ്ക്കോളാന്ന്. അതെന്ത് മറിവായെന്ന ഞാൻ ആലോചിക്കുന്നത്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇവന് ബോധവത്തെ ഉണ്ടായെന്നും മനസ്സിലാകത്തോണ്ട് തിരക്കിപ്പോ പറയാ, ഇങ്ങനെ മൂന്നാല് തവണ പോയി ശീലായിക്കോളൂന്ന്. അത് കേട്ട് ചിരിച്ചു തന്നെ. ശിവൻ മുറിയിലേക്ക് പോയപ്പോ ഇവളെങ്ങനെ പിന്നാലെ പോയായിരുന്നോ? ആ, ഇവന്റെ പിന്നാലെയല്ല അവള് മുറി തോന്നുന്നത്. ആ, അപ്പൊ ശിവന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടാവാൻ കാരണം ദേ ഇവള് തന്നെ, ഒരു സംശയം വേണ്ട. അല്ലെങ്കിലും ഒരു പുരുഷന്റെ വളർച്ചയുടെ പിന്നില് ഒരു സ്ത്രീ ഉണ്ടാവുന്നാണല്ലോ പറയാറ്. എന്തായാലും ഇത് നമ്മള് വിചാരിച്ചിരുന്ന ശിവനും അഞ്ജലിയൊന്നും അല്ല ഇപ്പൊ. അപ്പൊ നമ്മുടെ ശിവനും കുഞ്ഞെടുത്ത് അല്ലേ ആണ് മാറിപ്പോയോ? ഇന്നലെ ഞാൻ അറിഞ്ഞില്ലോ. കോമഡി പറയുവാണെങ്കിൽ നീ നേരത്തെ പറയണേ കണ്ണ, ഞങ്ങൾ എല്ലാവരും ചിരിക്കാം. ഏറ്റില്ലല്ലേ, ഒരു തമാശ പറഞ്ഞാലൊക്കെ ചിരിക്കാം. ചേച്ചി ഇതെപ്പ എത്തി ആണോ? ആഹാ, അതെയോ? എപ്പോ? നാളെയോ? സന്തോഷം സന്തോഷം. ആ, എല്ലാവരും ചുറ്റുമുണ്ട്. അമ്മ മുറിയില്ല. പറയാം, മിണ്ടാതിരിക്കെ. വിവരം എന്താണെന്ന് അറിയട്ടെ? ആ, ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്കാം. എന്താ പാലേട്ടാ, ചേച്ചി എവിടുന്ന വിളിച്ചേ? പാലക്കാട്ടുന്നാ. നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അയ്യോ, എന്റെ ഭഗവതി. കാനഡയിൽ നിന്ന് എത്തി. ആ, ഇന്നലെ എത്തിന്ന്. കഴിഞ്ഞ വർഷം വന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലല്ലോ, നിങ്ങളുടെ കല്യാണത്തിനും വരാൻ പറ്റിയില്ല. അതിന്റെയൊക്കെ കുറവ് മാറ്റാനാ ഈ വരവ്. സൂപ്പർ. എന്നാലും കാനഡ പിച്ച് വരുമ്പഴേ നല്ല അടിപൊളി സ്പ്രേ കിട്ടും. അമ്മക്ക് ഇതറിയുമ്പോ ഒത്തിരി സന്തോഷാവും. അമ്മക്ക് മാത്രം, ഇച്ചേച്ചി വരുന്നു അറിഞ്ഞപ്പോഴേ ആകെ ഒരു ഉന്മേഷമായി. ആരോ ദേവിച്ചി? ഇച്ചേച്ചി നീ കണ്ടു കാണുമല്ലോ അഞ്ജു, ബാലേട്ടന്റെ അച്ഛന്റെ ഇളയ പെങ്ങള് വനജേച്ചി. എനിക്കത്ര ഓർമ്മ വരുന്നില്ല. അച്ഛന്റെ പെങ്ങളെന്ന് പറയുമ്പോ അപ്പച്ചിയല്ലേ? പിന്നെന്താ എല്ലാരും ഇച്ചേച്ചി എന്ന് പറയുന്നേ? അപ്പച്ചി തന്നെയാ.
പക്ഷെ ബാലേട്ടനേക്കാളും മൂന്നോ നാലോ വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ വനജേച്ചിക്ക്. വ്യത്യാസം എന്ന് പറയുമ്പോ ബാലേട്ടനേക്കാളും മൂത്തതോ ഇളയതോ? മൂത്തത്. അതുകൊണ്ടാ ബാലേട്ടൻ ഇച്ചേച്ചി എന്ന് വിളിച്ച് ശീലിച്ചത്. അത് കേട്ട് ഇവരും അങ്ങനെ വിളിക്കാൻ തുടങ്ങി. കണ്ണം മാത്രം കാനഡ അപ്പച്ചി നാക്കി. എന്നെക്കാളും മൂത്താണെങ്കിലും കണ്ടാ ഇളയതായിട്ട് തോന്നുന്നു. അത് പിന്നെ അവർക്ക് ലാവിഷ് ലൈഫ് അല്ലേ, യോയോ ടീമുകളാണ്. അച്ഛന്റെ കുടുംബത്തില് നമ്മളുമായിട്ട് ആകെ സഹകരണവും സ്നേഹവും ഉള്ളത് ഇച്ചേച്ചിയും കുടുംബമായിട്ടാ. കല്ലു വരില്ലേ വലിയേട്ടാ? ആ പിന്നെ ഇച്ചേച്ചി മാത്രമായിട്ട് വരുവാടാ, കല്ലുമോളും ഉണ്ട് കൂടെ. കല്ലുവിനെ കണ്ടിട്ട് രണ്ടു വർഷമായി, കാണാൻ കൊതിയാവുന്നു. ആരാ കല്ലുമോള്? ഇച്ചേച്ചിയുടെ മോള് കല്യാണി. ഓ, കല്ലുന്ന എല്ലാരും അവളെ വിളിക്കുക, അവളും കാനഡ തന്നെയാ. നിങ്ങളുടെ കല്യാണത്തിന് വരാൻ പറ്റാത്തതില് ഇച്ചേച്ചിക്ക് നല്ല വിഷമമുണ്ട്. മാമനുണ്ടാവുമല്ലോ ബാലേട്ട? ഇല്ല, മാമന് യാത്ര ചെയ്യാൻ പറ്റില്ല അന്ന്. എന്തായാലും കല്ലും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര ഓളമായിരിക്കും അല്ലേ ശിവ? പിന്നെ ഇല്ലേ, അടിച്ച് പൊളിക്കണം. അവളെ കണ്ടിട്ട് വർഷം രണ്ടായില്ലേ. ഈ കല്ലുമോളെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടിയാണോ? കുട്ടിയൊന്നുമല്ല, അവള് വലിയ പെണ്ണായി. കല്ലൂന് ഇവിടെ വരുന്നത് വലിയ ഇഷ്ടാ. അവൾക്ക് ശിവനെന്ന് വെച്ച ജീവനാ. നോക്കിയേ, ശിവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? പിന്നെ സന്തോഷിക്കാതിരിക്കാൻ പറ്റൂടാ. അവളിങ്ങോട്ട് വന്നു കഴിഞ്ഞ ഈ വീടാകെ മാറും. ദേ, ശിവൻ ഇപ്പോഴേ മാറി. നമുക്ക് ഇറങ്ങണ്ട ഹരി. ശരിയേട്ടാ. ശിവ, ഫയലെടുക്കാൻ മറക്കല്ലേ. ശരിയേട്ടാ. ഞാൻ അമ്മയോട് വിവരം പറയട്ടെ ബാലേട്ടാ. ശരി. അപ്പൊ നീ ഒന്ന് അടുക്കളയിലേക്ക് ചെല്ല്, ഞാൻ ഇപ്പൊ വരാം. കുഞ്ഞെടുത്തി, കല്ല് വന്ന് കയറിയ പിന്നെ കുഞ്ഞെടുത്തി ഔട്ടാ. പിന്നൊരു കാര്യം, കല്ലൂന് പെട്ടെന്ന് ദേഷ്യം വരും. എന്നുവെച്ചാ? ശിവേട്ടൻ ആരെങ്കിലും എന്തെങ്കിലും പറയേ, ശിവേട്ടന്റെ മേലെ ഓവർ സ്വാതന്ത്ര്യം എടുക്കുക ചെയ്ത അവളുടെ സ്വഭാവം മാറും. സോ ബി കെയർഫുൾ. ചിരിച്ചങ്ങ് മറിക്കോ. എന്തെങ്കിലും നോക്കുന്നേ? മുഖത്തൊരു ബൾബ് എരിയുന്നുണ്ടല്ലോ. ഇനി മുതൽ അങ്ങനെയാ, വെറും ബൾബല്ല, പല കളറിലുള്ള സീരിയൽ ബൾബുകൾ കത്തും. എന്താ ഒരു സന്തോഷം, ചിരി കണ്ടില്ലേ, സീരിയൽ കളർ ബൾബുകൾ കത്തും അത്ര. ഒരു കല്ലുമോള്. എന്താ ഒരു സന്തോഷം, അപ്പച്ചിയുടെ മോളെന്ന് പറയുമ്പോ മുറപ്പെണ്ണു. ചുമ്മാതല്ല മുഖത്ത് ബൾബ് എരിഞ്ഞതും. കല്ലൂരി ശിവൻ എന്ന് വെച്ച ജീവനാണ് പോലും. ഇങ്ങോട്ട് വരട്ടെ, അവള് ശരിയാക്കി തരാ. ഞാൻ വെളുപ്പിനെ പാലക്കാട്ട് നിന്ന് പുറപ്പെടുമെന്ന് പറയുമ്പോ ഉച്ചക്ക് മുമ്പ് എത്തുമായിരിക്കും അല്ലേ ദേവി? ആ എത്തുമേ. കൊച്ചിക്ക് ഗംഭീരമായിട്ടൊരു സദ്യ ഒരുക്കണം. കൃഷ്ണേട്ടന്റെ കുടുംബത്തില് ആകെ സ്നേഹമുള്ളത് വനജയ്ക്കാ. ശങ്കരനെയും വിവരം അറിയിക്കണം, അവനോടും ഇങ്ങോട്ട് വരാൻ പറയണം. ആ പിന്നെ എല്ലാരും കൂടി ഒന്ന് ഉത്സാഹിച്ച് ഈ വീടും മുറ്റം ഒക്കെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കണം. ഇതിനിപ്പോ എന്താ കുഴപ്പം, വൃത്തിയായിട്ടാണല്ലോ ഉള്ളത്. ഇതൊന്നും പോരാ, എങ്ങും ഒരു പൊടിയോ ചുവരില് മാറാലയോ ഒന്നും ഉണ്ടാവരുത്. വനജയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല. അത്രയ്ക്ക് വലിയ വി ഐ പി ആണോ ഈ വരാൻ പോകുന്നത്? വനജയെന്ന് വെച്ചാ കൃഷ്ണേട്ടന് ജീവനായിരുന്നു. വനജയ്ക്കും അങ്ങനെ തന്നെ. അവളെ മകളെ പോലെയാ കൃഷ്ണേട്ടൻ കണ്ടിരുന്നേ. ആ സ്നേഹം ഇപ്പോഴും അവൾക്കുണ്ട് അല്ലേ ദേവി? മറ്റു സഹോദരങ്ങളൊന്നും തിരിഞ്ഞു നോക്കാത്തപ്പോ കണ്ടില്ലേ ഇവള് മാത്രം കാനഡയിൽ നിന്ന് ലീവിന് വന്ന ഇങ്ങോട്ട് ഓടിയെത്തണത്? എപ്പ ലീവിന് വന്നാലും അവളും മോളും ഇവിടെ വന്ന എല്ലാരെയും കണ്ടിട്ടേ പോവൂ. അഞ്ജു, എടി അഞ്ജു,
നിനക്കെന്താടി ഇത്ര ആലോചന? ഏ, ഒന്നുമില്ല അപ്പച്ചി, അവൾ ഈ ലോകത്തൊന്നും അല്ലമ്മേ. അല്ല, അവര് വരുമ്പോ എന്തൊക്കെ ചെയ്യണോന്ന് ആലോചിക്കായിരുന്നു. അവരെയോ? എന്നുവെച്ചാ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങള്. ആ, അത് വേണം. വർഷത്തിലൊരിക്കല് വനജയും കല്ലുമുളും വരുമ്പഴാ ശിവന്റെ മുഖത്ത് തെളിഞ്ഞ ചിരി ഞാൻ കണ്ടിട്ടുള്ളത്. കല്ലുവാണെങ്കിൽ എപ്പോഴും അവന്റെ ഒപ്പമായിരിക്കും. കഴിഞ്ഞ തവണ വന്നപ്പോ ഇവിടുന്ന് പോകുന്നില്ല എന്നും പറഞ്ഞ് ശിവനെ കെട്ടിപ്പിടിച്ച് കരച്ചിലൂടെ കരച്ചിലായിരുന്നു. അതുവരെ ആയോ? ഒരു പരുവത്തിനാ അവളെ ഇവിടുന്ന് കൊണ്ടുപോയത്. ഇവളുടെ ശിവനെ മാത്രമേ ഇഷ്ടമുള്ളോ അതോ ഹരിയെ ഇഷ്ടമാ? എന്നാലും കൂടുതൽ അടുപ്പം ശിവനോടാ. ഹരിക്ക് അവളെയും വലിയ ഇഷ്ടമാ. ഞാൻ പറഞ്ഞില്ലേ, അച്ഛന്റെ കുടുംബത്തിൽ ആകെ സ്നേഹവും ബന്ധമുള്ളത് അവരുമായിട്ടാ. ബാക്കി എല്ലാവരും ഉള്ളത് തട്ടിപ്പറിച്ചെടുത്ത് ശത്രുക്കളായി. കൂട്ടത്തില് ഞങ്ങളാണല്ലോ കൂടുതൽ തകർന്നത്. സഹായിക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ച് എല്ലാവരും ഓരോരോ കാരണം പറഞ്ഞ് അകന്നു മാറി. പക്ഷെ ബാലൻ, എന്റെ മോനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റിയില്ല. സുഖമില്ലാത്ത എന്നെയും ഇത്രയില്ലാത്ത അനിയന്മാരെയും അവൻ നോക്കി. രാവും പകലുമില്ലാതെ എന്റെ മോൻ കഷ്ടപ്പെട്ടു. അനിയന്മാർക്ക് മക്കളുടെ സ്ഥാനം കൊടുത്ത് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവൻ ഓരോന്ന് ചെയ്തു. ഒരു യുദ്ധം നടത്തിയെന്ന് വേണം പറയാൻ. എന്തിനെ ഇപ്പൊ കരയണേ? ഇതാ അമ്മയുടെ കുഴപ്പം, ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് പഴയ കാര്യങ്ങൾ ഓർത്ത് കരയും. പഴയതൊന്നും അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ ദേവി മോളെ. അമ്മ ചെന്ന് ഇത്തിരി നേരം കിടക്ക്. അഞ്ജു, അമ്മ ഇന്ന് മുറിയിലേക്ക് കൊണ്ടുവന്ന ആക്കും മോളെ. ഞാനൊന്ന് അടുക്കളയിലേക്ക് ചെല്ലട്ടെ അമ്മ. ഓ അപ്പച്ചി, ഭക്ഷണമൊക്കെ പിടിക്കോ ദേവേടത്തി? പിന്നെ പപ്പടവും പഴവും പായസം ഒക്കെ കൂട്ടി ഉണ്ടാൻ ഇച്ചേച്ചിക്ക് വലിയ ഇഷ്ടാ. ഈ ഇച്ചേച്ചി ഭയങ്കര ക്യാഷ് ടീമാണോ? അത്യാവശ്യം. അവരുടെ പാലക്കാടുള്ള വീട് വലിയ വീടാണോ? ആ, അതൊരു മോഡേൺ വീടാ. അവിടെ ആരാ ഉള്ളെ? അവിടെ പറമ്പും വീടുമൊക്കെ നോക്കാൻ ഒരു കാര്യസ്ഥനുണ്ട്. കാനഡയിൽ ആവശ്യമായിട്ട് ജീവിക്കുന്നവർക്ക് ഇവിടുത്തെ ഈ സൗകര്യമൊക്കെ പിടിക്കോ? ഇച്ചേച്ചി ഇവിടെ ആദ്യമായിട്ടല്ലല്ലോ വരുന്നത്. ഈ വീട് പുള്ളിക്കാരിക്ക് വലിയ ഇഷ്ടം. ഇവിടെ എത്ര ദിവസം കാണും? വന്നാ ഒരാഴ്ച, ചിലപ്പോ 10 ദിവസമൊക്കെ വരെ നിന്നിട്ടുണ്ട്. 10 ദിവസം? ആ, അഞ്ജലിയും വന്നല്ലോ. എന്നാ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരറ്റത്തുനിന്ന് തുടങ്ങിക്കോ. എന്താ ഇങ്ങനെ നോക്കുന്നത്? അമ്മ പറഞ്ഞത് കേട്ടില്ലേ, വീടും പരിസരവും ഒക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിടണോന്ന്. കണ്ണടച്ച് തുറക്കും മുമ്പേ നേരെ ഒരിട്ടു തുടങ്ങി. ആ അഞ്ജു, നീ കണ്ടിട്ടില്ലേ ഡീച്ചേച്ചേ? എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? കാനഡ പേച്ച് ഓടിക്കാനുള്ള വല്ല പരിപാടി ആസൂത്രണം ചെയ്യണോ? എന്ത് വർത്താനമാടാ നീ പറയുന്നേ? വലിയടത്തിന് കാര്യമല്ല അവര് വരുന്നതേ. ഈ രണ്ട് ഏട്ടത്തിയവർക്കും ചിലപ്പോ പിടിച്ചില്ലെങ്കിലോ? അതോർത്ത് പറഞ്ഞതാ. അവര് വരുന്നതിൽ ഞങ്ങൾക്ക് എന്താടാ പ്രശ്നം? അതെ, വന്ന് കഴിയുമ്പോ മനസ്സിലാവും. അവര് വന്നു കഴിഞ്ഞ പിന്നെ നിങ്ങൾ രണ്ടുപേരും വെറും ഡമ്മികളാവുമല്ലോ. ഡമ്മി ടു ഡമ്മി. നിങ്ങളെ പിന്നെ ആർക്ക് വേണം? ഹരിയേട്ടനും ശിവേട്ടനും കല്ലൂന്റെ പിന്നാലെ ആയിരിക്കും, ബാക്കിയുള്ളവരും കാനഡ പിച്ചിന് പിന്നാലെ. ഇതിനിടയ്ക്ക് നിങ്ങൾ ആര് മൈൻഡ് ചെയ്യേ? ശിവേട്ടൻ കല്ലു, കല്ലു ഹരിയേട്ടൻ, വല്ലേടത്തി കാനഡ പച്ചി. നിങ്ങളുടെ കല്ലു സുന്ദരിയാ? ആണോന്നോ? കൊച്ചെടുത്തും കുഞ്ഞെടുത്തേക്കെ കല്ലുവിന്റെ മുമ്പില് വെറും ജുജുബി. വെറും ജുജുബി. ജുജുബിയോ?
അതെന്താടാ? അതെ, രജനികാന്തിന്റെ ഒരു ഡയലോഗാ, വെറും ചീല കേസ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. നീ എന്താ പറഞ്ഞേ? ഞങ്ങൾ വെറും ചീല കേസാണെന്നോ? നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇവരെ അവരുടെ ശത്രുക്കളാക്കല്ലേ. ഇവൻ പറയുന്ന പോലൊന്നും അല്ല, ഇച്ചേച്ചി വെറും പാവ കല്ലു. അതെ, എന്നുകരുതിയിരുന്നു കാനഡ പിച്ചേ ആള് പടയപ്പല് നീലാംബരിയ കല്ലുവാണെങ്കി ജഗജാല കില്ലാടി. നിങ്ങൾ നോക്കിയിരുന്നോ? രണ്ടുപേരൂടെ വന്നു കയറിയ ഈ വീടിന്റെ റിമോട്ട് പിന്നെ അവരുടെ കയ്യിലായിരിക്കും. വീടിനെ എടുത്ത് തിരിക്കുകയോ മറിക്കുകയോ എന്തോ, ഫുൾ കൺട്രോളും അവരെ ഏറ്റെടുക്കും. എന്റെ കാര്യം പോലും ഡാർക്കായിരിക്കും. ഇവന്റെ വാചകം കേട്ട് നിൽക്കാതെ നിങ്ങൾ രണ്ടുപേരും ചെല്ല്, പണി തുടങ്ങിക്കോ. ചെല്ല് ചെല്ല്, പണിയെടുക്കട്ടെ, അങ്ങനെ അനങ്ങി പോ. രണ്ടുപേരുടെ മനസ്സമാനം പോയി എന്ന് തോന്നുന്നു. നിനക്കിത്തിരി കുറുമ്പ് കൂടുന്നുണ്ടേ. അല്ല, ഞാൻ പറഞ്ഞ സത്യമല്ലേ, കള്ളത്തിലൊന്നുമല്ലല്ലോ. ശരി ശരി, എന്നാലേ നീയും വേഗം ചെന്ന് അപ്പുവിന്റെ അഞ്ജുവിന്റെ കൂടെ കൂടിക്കും. വീട് മൊത്തം കഴുകി തുടക്കാൻ. അവസാനം പണി എനിക്കും കിട്ടിയോ? പെങ്ങളെന്ന് പറയുമ്പോ അപ്പച്ചി, ബാലേട്ടിനേക്കാള് രണ്ടോ മൂന്നോ വയസ്സിന് മൂത്ത എന്ന് പറയുമ്പോ, മൂന്നോ നാലോ വയസ്സിന് മൂത്തതെന്നല്ലേ ദേവീച്ചു പറഞ്ഞേ? ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ തന്നെ ഒരുപാട് പ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഒരു 10-45 വയസ്സിൽ കൂടുതലാവാൻ വഴിയില്ല. അപ്പൊ എങ്ങനെ പോയാലും 10-20 വയസ്സെല്ലാം മോളായിരിക്കും ഈ കല്ലെന്ന് പറയുന്നത്, അല്ലേ അഞ്ചു? അപ്പച്ചിയുടെ മോളെന്ന് പറയുമ്പോ മുറപ്പെണ്ണ്, വെറുതെ അല്ല എല്ലാവർക്കും ഒരു ഇളക്കം. അവൾക്ക് നിന്റെ ശിവേട്ടനെ കൂടുതൽ ഇഷ്ടമാണെന്നല്ലേ പറയുന്നേ? നിന്റെ ശിവേട്ടനും അവളോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയാം. ഹരിക്കും അവളെ ഇഷ്ടം. നിന്റെ ശിവേട്ടൻ പിന്നെ അങ്ങനെ പെമ്പിള്ളേരെ കണ്ട കൊഞ്ചാനും കൊഴയാനും നിൽക്കുന്ന ടൈപ്പല്ല. പക്ഷെ ഹരി അങ്ങനെ അല്ല, കോളേജിലെ പല പെമ്പിള്ളേരുടെ ഹീറോ ആയിരുന്നു. അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ പല നമ്പറും ഇറക്കിയിരുന്നവനാ. അവനെ സൂക്ഷിക്കണം. ശിവേട്ടനും ആള് മോശമൊന്നും അല്ല, മൂങ്ങേ പോലെ ഇരിക്കുമെങ്കിലും അത്യാവശ്യം വേലത്തരങ്ങളൊക്കെ കൈ കാണും. ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത് കേട്ടില്ലേ, കല്ലൂന് ശിവനെന്ന് വെച്ച ജീവനാന്ന്. കഴിഞ്ഞ തവണ വന്നപ്പോ ഇവിടുന്ന് പോണില്ലാന്ന് പറഞ്ഞ് ശിവേട്ടനെ കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു എന്നൊക്കെ. എനിക്കിതൊക്കെ കേട്ടപ്പോ ആകെ മേലി വിറഞ്ഞു കയറി വരുവാ. നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട അഞ്ചു, ആ ക്യാനഡ അപ്പച്ചയും കല്ലുമോളും ഇങ്ങോട്ട് വരട്ടെ, രണ്ടെണ്ണത്തിന് ഇവിടുന്ന് കെട്ട് കെട്ടിക്കാൻ നമുക്ക് പോരെ. ബാക്കിയുള്ള എന്റെ ജീവിതം ഒരു കണക്കിന് കരയോടെടുക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും പറന്നിറങ്ങാൻ പോകുന്നൊരു കല്ലുമോള് വരട്ടെ ഇങ്ങോട്ട്. പുന്നാരമോള് കല്ലു വരില്ല വലിയേട്ടാ. ആ പിന്നെ ഇച്ചേച്ചി മാത്രമായിട്ട് വരുവാടാ, കല്ലുമോളും ഉണ്ട് കൂടെ. കല്ലുവിനെ കണ്ടിട്ട് രണ്ടു വർഷമായി, കാണാൻ കൊതിയാവുന്നു. മുറപ്പെണ്ണ് വരുന്നു എന്നറിഞ്ഞപ്പോ എന്താ ഒരു സന്തോഷം, എന്താ ചിരി, എലി പുന്നലി കണ്ട പോലെ. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, വിളിച്ച് രണ്ട് പറഞ്ഞിട്ടെന്ന കാര്യം. ഹലോ. ഹലോ, ആരാ? ആരാണെന്നോ, എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ നിങ്ങക്ക്? ഓ, നീ ആയിരുന്നോ? എന്താ ഒരു നിസ്സാരമട്ടില് നീ ആയിരുന്നോന്ന് ചോദിക്കുന്നേ? എന്താ കാര്യം പെട്ടെന്ന് പറയൂ, ഞാനേ കളക്ഷൻ എടുക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുക. എന്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ലേ? ഇല്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടല്ലോ. ഓ, എന്താ ഒരു വിലയില്ലാത്ത പോലൊരു ഓ. എന്റെ ഫോണിൽ ഞാൻ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്റെ നമ്പർ നിങ്ങൾ എന്താ സേവ് ചെയ്യാത്തേ? ഞാൻ എത്ര തവണ വിളിച്ചിട്ടുണ്ട്? നീ എന്നെ വിളിച്ചിട്ടുണ്ടോ? എപ്പോ? കഴിഞ്ഞ ജന്മത്തില്. ഓ, കഴിഞ്ഞ ജന്മത്തില്, അതെനിക്ക് ഓർമ്മയില്ല. ഈ ജന്മത്തിൽ എന്തിനാ വിളിച്ചെന്ന് പറ? സമയമില്ല, എനിക്ക് ഇഷ്ടംപോലെ ജോലി ബാക്കിയെടുക്കുക. എനിക്കിത് വേണം, ഇത് തന്നെ വേണം.
നിങ്ങളെ വിളിച്ചത് എന്റെ തെറ്റ്, അറിയാതെ വിളിച്ചു പോയതാ. അപ്പൊ ഫോൺ കട്ടിയാലോ അല്ലേ, തിരക്കായതുകൊണ്ട്. നിങ്ങളുടെ മുറപ്പെണ്ണ് വരുമല്ലേ, നല്ല തിരക്കായിരിക്കും. പണ്ടേ എന്നെ കാണാൻ മാത്രം കാണില്ലല്ലോ, ഇനിയിപ്പോ ഒട്ടും കാണില്ലായിരിക്കും. പറഞ്ഞതുപോലെ കല്ല് വരുന്നുണ്ടല്ലോ, നീയേ ഓർമ്മിപ്പിച്ചാ നന്നായി. അവൾക്കേ കുപ്പിവളകൾ ഒത്തിരി ഇഷ്ടമാ, അത് വാങ്ങി വെക്കണം. ഓർമ്മിപ്പിച്ചതിന് താങ്ക്സ്. ഞാൻ പോയി കുറച്ച് കുപ്പിവളകൾ വാങ്ങിച്ചു നോക്കട്ടെ. ഓഹോ, അവക്ക് കുപ്പിവള വാങ്ങിക്കാനുള്ള തിരക്കില് എന്റെ കോള് കട്ടിയതല്ലേ. അവളിങ്ങോട്ട് വരട്ടെ, അങ്ങേരൊരു കല്ലു. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം അവക്ക്.